അങ്ങനെ വെള്ളിയാഴ്ചയും കഴിഞ്ഞു. ഓ, രക്ഷപ്പെട്ടു. ഇനി രണ്ടു ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ. ഇങ്ങനെ ഒരു മടിയൻ. അല്ല, പക്രു അറിയാൻ വേണ്ടി ചോദിക്കുവാ, നിനക്ക് സ്കൂളിൽ പോകാൻ ഒരു താല്പര്യവുമില്ലേ? ആര് പറഞ്ഞു പോകാൻ താല്പര്യമില്ലെന്ന്? പോകാൻ താല്പര്യമൊക്കെയുണ്ട്, പക്ഷെ ക്ലാസ് ഉണ്ടാകാതിരുന്നാൽ മതി. ഓ, എന്റെ ദൈവമേ. കൂട്ടുകാരെ, പരീക്ഷ ഇങ്ങ് എത്താറായി, നമുക്കൊരു ഗ്രൂപ്പ് സ്റ്റഡി വെച്ചാലോ? അത് ശരിയാ, അതാകുമ്പോ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാലോ. അത് നല്ല ഐഡിയ ആണ്. ഓ, ഞാനില്ല. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചോ, ഒരു ഗ്രൂപ്പ് സ്റ്റഡി. അവൻ വരുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യാം. ജോബിയുടെയും ജോളിയുടെയും അമ്മ നല്ല സ്വാദുള്ള പാലപ്പവും താറാവ് കറിയും ഉണ്ടാക്കിത്തരും. അല്ല, നിങ്ങൾ നിർബന്ധിക്കുവാണേൽ ഞാനും വരാം. ഓ വേണ്ട, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. കൂട്ടുകാരെ, അത് നോക്കിയേ. അയ്യോ, ആരായി മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയത്? ആരായാലും വലിയ കഷ്ടമായി പോയി. അത് ശരിയാ, എന്തുമാത്രം മാങ്ങകൾ കിട്ടിയിരുന്ന മാവാ. ദേ, അത് നോക്കിയേ. നാളെ മുറിക്കാനുള്ള മരങ്ങളാകും ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നാളെ ഇവിടെ വരണം. ജോബി പറഞ്ഞത് ശരിയാ, നമുക്ക് നാളെ ഇവിടെ വരണം. ഞാൻ ഇന്നേവരെ ഇത്ര വലിയ മരങ്ങൾ മുറിക്കുന്നത് കണ്ടിട്ടില്ല. അയ്യട, അവന്റെ ഒരു ആഗ്രഹം. ഞങ്ങൾ നാളെ വരുന്നതേ മരങ്ങൾ മുറിക്കുന്നത് തടയാനാ. ഏ, നിങ്ങൾക്കെന്താ, വട്ടാണോ? അവർ അവരുടെ മരം മുറിക്കുന്നതിൽ നിങ്ങൾക്കെന്താ? പക്രു, അവർ അവരുടെ മരം മുറിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അമിതമായി മരം മുറിക്കുന്നത് ഭൂമിയുടെ സന്തുലനാവസ്ഥയെ ബാധിക്കും, പല പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാവും. മാത്രമല്ല പക്രു, ഈ പ്രദേശം ആരുടെയും സ്വന്തമല്ല, ഇത് വനപ്രദേശത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അനധികൃതമായി മരം മുറിക്കുന്നത് തെറ്റാണ്. ഓ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നാളെ നിനക്ക് എല്ലാം മനസ്സിലാകും. തൽക്കാലം നീ വാ. വെള്ളം തരണേ. അയ്യോ, അയ്യോ, രക്ഷിക്കണേ. എന്തു പറ്റി ജോളി? ഒരിടത്തും വെള്ളമില്ല, ഭൂമി ആകെ വറ്റി വരണ്ട് കിടക്കുന്നു. കൊടും ചൂട്, മരങ്ങളാകെ മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. ജോളി, അതൊക്കെ വെറും ദുസ്വപ്നം മാത്രമാണ്. നീ പേടിക്കാതിരിക്കൂ, ഇന്ന് മരങ്ങൾ മുറിച്ച് മാറ്റിയതിൽ നിനക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ടാ ഈ ദുസ്വപ്നമൊക്കെ കാണുന്നത്. പക്ഷേ ജോബി, ഈ രീതിയിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ തീർച്ചയായും ഞാൻ കണ്ടതെല്ലാം ഫലത്തിൽ വരും. അത് ജോളി പറഞ്ഞത് ശരിയാ. നാളെ നേരം വിളിക്കട്ടെ, എന്തായാലും ഇതിനൊരു പരിഹാരം കാണാം. അവരിങ്ങനെ മരം മുറിച്ചു മാറ്റിയാൽ തീർച്ചയായും ആ പുഴ വറ്റി വരളും. ശരിയാ ഫാദർ, മാത്രമല്ല ഒരു തണൽ പോലും അവശേഷിക്കില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മക്കളെ. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാനാ? അതെ ഫാദർ, ഞങ്ങൾക്കും സങ്കടമുണ്ട്. ഫാദറിനെ ഉണ്ണീഷോ വേഗം സുഖപ്പെടുത്തട്ടെ. നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളുടെ ഈ നല്ല മനസ്സിന് കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ ജോബിയും ജോളിയും എന്താ ഇത്ര താമസിക്കുന്നത്? ഇനി നമ്മൾ വഴിയിൽ കാത്തു നിൽക്കുന്ന കാര്യം അവർ മറന്നിട്ടുണ്ടാകുമോ? ഏ, അതാകാൻ വഴിയില്ല. ചേടാ, അവർ വരാൻ ഇത്രയും താമസിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 3 ഇഡ്ഡലി കൂടെ കഴിച്ചേനെ. എന്റെ പക്രു, ഓ, ഞാനൊന്നും പറയുന്നില്ലേ.
ശോ, എനിക്ക് മരം മുറിക്കുന്നത് കാണാൻ കൊതിയായിട്ട് വയ്യ. നമ്മൾ പോകുന്നത് അവർ മരം മുറിക്കുന്നത് തടയാനാ. നിങ്ങൾ തടഞ്ഞോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? പക്ഷെ ഞാൻ തടയില്ല. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ബക്രു. ദേ അവരെത്തി. ഹായ് കൂട്ടുകാരെ. നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്? വരുന്ന വഴി ഫാദറിനെ കാണാൻ കയറി. ഫാദറിനൊരു പക്ഷേ നമ്മെ സഹായിക്കാൻ കഴിയുമെന്ന് കരുതി. എന്നിട്ട് ഫാദർ എന്തു പറഞ്ഞു? സഹായിക്കുമായിരുന്നു, പക്ഷേ ഫാദറിന് തീരെ സുഖമില്ല. അയ്യോ, കഷ്ടമായി പോയല്ലോ. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ വേഗം വരൂ കൂട്ടുകാരെ, ഒരു പക്ഷേ അവർ മരം മുറിച്ച് തീർന്നാലോ. നിനക്കത് കാണാനല്ലേ? ആണെങ്കിൽ അങ്ങനെ ഇപ്പോ കാണണ്ട. കൂട്ടുകാരെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അവിടേക്ക് പോകാം. ജോബി പറഞ്ഞത് ശരിയാ, നമുക്ക് അവിടെ ചെന്ന് അവരെ തടയാം. അവരെ തടയാൻ നമുക്ക് കഴിയുമോ? ശ്രമിച്ചു നോക്കാം കൂട്ടുകാരെ. വേഗം വരൂ കൂട്ടുകാരെ. വൈകുന്നേരത്തിന് മുമ്പ് സിറ്റിയിൽ എത്താനുള്ളതാണ്. നല്ല കാതലുള്ള മരങ്ങളാ മുതലാളി, അതാ മുറിയാത്തത്. ഒന്ന് വേഗമാകട്ടെ. ഗവൺമെന്റ് അറിയാതെയാ നമ്മൾ ഈ മരങ്ങൾ മുറിക്കുന്നതെന്ന് ഓർമ്മ വേണം. പിടിക്കപ്പെട്ടാൽ മുതലാളി പേടിക്കാതിരിക്കൂ, നമ്മളിതെത്ര ചെയ്തിരിക്കുന്നു. നിനക്കൊക്കെ ഞങ്ങളുടെ മരം മുറിക്കണമല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ഷേ, ഈ കാക്ക വലിയ ശല്യമായല്ലോ. നീയൊക്കെ ഇത് നിർത്താതെ ഞാൻ പോകില്ലടാ. ഏയ്, നിങ്ങൾ എന്തിനാ ആ കാക്കയോട് നിന്ന് കളിക്കണേ? വേഗം പണി തീർക്ക്. അതിന് ഈ കാക്ക സമ്മതിക്കണ്ടേ? ആ മെഷീൻ എടുത്ത് അതിന്റെ ചിറകരിഞ്ഞ് കളയും. ശരി മുതലാളി. അയ്യോ, അവരിപ്പോൾ കാക്കച്ചിന്റെ ചിറകരിയും. എങ്ങനെയും അത് തടയണം. അയ്യോ, നീ വന്നില്ലായിരുന്നെങ്കിൽ അവരെ ചിറക് മുറിച്ചു കളയുമായിരുന്നു. അവര് ഈ മരം മുറിക്കും. നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരാതിരിക്കില്ല. അവരീ മരങ്ങൾ മുഴുവൻ മുറിക്കും. വേഗം വാ, നമുക്ക് തടയണം. ഞാൻ ഇന്നേ വരെ മരം മുറിക്കുന്നത് ലൈവായി കണ്ടിട്ടില്ല. എന്നാൽ കണ്ടോളൂ. നിങ്ങൾക്ക് ഈ മരം മുറിക്കാനുള്ള ഓർഡർ ഉണ്ടോ? അയ്യോ, സാർ എവിടുന്ന? വനം വകുപ്പിൽ നിന്നാണോ? കേട്ടോടാ ജോസഫെ, മരം മുറിക്കാൻ ഓർഡർ ഉണ്ടോന്ന്. നിങ്ങൾ ഈ മരം മുറിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കും. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യില്ലേ? പോയി കൊടുക്കടാ പരാതി. ഇനി കൂടുതൽ വിളഞ്ഞാൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. ജോബി ജോളി ഇങ്ങനെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ശരിയാ. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. മുതലാളി, ഇനി എന്താ ചെയ്യുക? എല്ലാത്തിനെയും പിടിച്ചു മാറ്റി ആ മരത്തിൽ കെട്ടിയിട് ഞാൻ പറഞ്ഞിട്ട് അഴിച്ചു വിട്ടാൽ മതി. വരുന്നേട, ഇവിടെ കുറെ പ്രകൃതി സ്നേഹികൾ വന്നിരിക്കുന്നു. മനുഷ്യനെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. എല്ലാത്തിനെയും ഞങ്ങൾ ശരിയാക്കി തരാം. അയ്യോ, വിട്, വിടാൻ വിടാനല്ലേ പറഞ്ഞേ. ദേ, യവനും അവരോടൊപ്പം വന്നതാ. എന്നാ യവനെയും പിടിച്ചു കേട്ടാ. എന്റെ പൊന്നു ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ? ഞാൻ ഇവരോടൊപ്പം വന്നു എന്നത് ശരിയാ, പക്ഷെ ഞാനിപ്പോ വന്നത് മരം മുറിക്കുന്നത് കാണാനാ. ആ, അവൻ ഇവിടെ നിക്കട്ടെ, നിങ്ങൾ വേഗം പണി തുടങ്ങ. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവർ മരം മുറിച്ച് തീരുന്നത് വരെ നമ്മളെ ഇവിടെ കെട്ടിയിടും. ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. അങ്ങനെ പറയാൻ വരട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം,
സെറാഫിനെ കാണുന്നില്ലല്ലോ. നമ്മൾ വിളിച്ചാൽ സെറാഫിൻ വരേണ്ടതാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല. എനിക്കും ഇപ്പോൾ അങ്ങനെ തോന്നുന്നു. വേഗമാകട്ടെ, ഇതൊക്കെ വൈകുന്നേരത്തിന് മുമ്പ് തീർക്കണം. കുഞ്ഞേ, എന്ത് വേണം? ഞാൻ എന്റെ മകളുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അപ്പോഴാ നിങ്ങൾ ഈ മരങ്ങൾ മുറിക്കുന്നത് കാണുന്നത്. അങ്കിളേ, മുത്തശ്ശിയും മരം മുറിക്കുന്നത് ലൈവ് കാണാൻ വന്നതായിരിക്കും. അയ്യോ, എന്റെ ജെബി. ഞാൻ വന്നത് മരം മുറിക്കുന്നത് കാണാനല്ല, മരം മുറിക്കരുതെന്ന് പറയാനാണ്. നേരത്തെ ജോലി തടസ്സപ്പെടുത്തിയതിന് അവർക്ക് കൊടുത്ത സമ്മാനം കണ്ടോ? പാവം മുത്തശ്ശി. അയാൾ ആ പാവം മുത്തശ്ശിയും പിടിച്ചു കെട്ടും. നമ്മുടെ സെറാഫിൻ എന്താ വരാത്തെ? ഇനി നമ്മളോട് പിണങ്ങിക്കാണുമോ? എന്തിനാ മോനെ നീ ഇതൊക്കെ ചെയ്യുന്നേ? മരങ്ങൾ മുറിക്കരുതെന്ന് പറഞ്ഞതിനാണോ മോനെ കുഞ്ഞുങ്ങളെ കെട്ടിയിട്ടേ? മോനെ, മരങ്ങൾ വൻ തോടിൽ മുറിച്ചാൽ മഴ പെയ്യില്ല. മഴ പെയ്തില്ലേ നീരുടവകൾ വറ്റും, എങ്ങും വെള്ളം കിട്ടാതെ വരും. ഒന്ന് നിർത്താമോ ഈ പ്രഭാഷണം? ഇനി ഇവിടെ കിടന്ന് പ്രസംഗിച്ചാല് നിങ്ങളെ ഞാൻ പിടിച്ച് കെട്ടിയിടും. പറഞ്ഞില്ല എന്ന് വേണ്ട. അതിന് നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശി വേണ്ട, അങ്കിള് പറഞ്ഞാ പറഞ്ഞതാ. എന്നാ കാണട്ടെ. ഇത് എന്തൊരു ശല്യമാണ്. അങ്കിളെ, സംസാരിച്ചു നിൽക്കാതെ വേഗം മരം മുറിക്ക്. അതിന് ഞാൻ സമ്മതിക്കില്ല കുഞ്ഞെ. നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കണ്ട, വേഗം പണി തീർക്ക്. അയ്യോ, ഇതെന്തൊരു ചൂട്. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കി. അയ്യോ, എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ. ഒരു തണൽ മരം പോലും കാണുന്നില്ലല്ലോ. നമുക്ക് ഈ മരത്തിന്റെ തണലിൽ നിക്കാം. ശരിയാ, ഇല്ലേ ഈ ചൂടിൽ ഞാൻ ഉരുകിത്തീരും. ഞാനും കൂടി ഒന്ന് നിൽക്കട്ടെ, തള്ളിത്തിരക്കി എന്നെ ചൂടത്തിറക്കല്ലേ. ഞാനാ മുതലാളി, എന്നെ ഈ തണലത്ത് നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. മുതലാളിയൊക്കെ അങ്ങ് ഭൂമിയില്, ഇവിടെ ഇപ്പൊ വേണ്ടത് ജോലിയല്ല തണലും വെള്ളവുമാ. എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ, ആ തണല് നഷ്ടമായല്ലോ, ഇനി എവിടെ പോകും? എനിക്ക് വെള്ളം ദാഹിക്കുന്നേ, ഞാൻ ഇപ്പം ചാകുമേ. അയ്യോ, എന്തൊരു ചൂടാ. ഏതാ ഈ സ്ഥലം, എന്തൊരു ചൂട്. ഒരു പുഴ പോലും ഇല്ല. നിങ്ങൾ കല്ലും പോലെ, ഇത് അന്യഗ്രഹമൊന്നുമല്ല. നിങ്ങൾ മരം മുറിക്കില്ലേ, അതേ സ്ഥലം തന്നെയാ. നിങ്ങളുടെ അമിതമായ മരം മുറിക്കൽ കാരണം വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഇങ്ങനെയായിത്തീരും. മനുഷ്യർ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹിച്ചു മരിക്കും. ജീവന്റെ ഒരു കണികപ്പോലെ അവശേഷിക്കില്ല. അതേ പക്രു, എന്റെ ഭംഗിയാ നമ്മുടെ പ്രകൃതിയെ കാണാൻ അതിനെ ഇങ്ങനെ നശിപ്പിക്കണോ? എന്നോട് ക്ഷമിക്കും മുത്തശ്ശി, പണത്തിന് പുറകെ പോയ ഞങ്ങള്
മനഃപൂർവമായി ഇതൊക്കെ മറന്നു. അതെ മുത്തശ്ശി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ലതിനു വേണ്ടി ഞങ്ങൾ ഇനിമേൽ മരങ്ങൾ മുറിക്കില്ല. അതെ മുത്തശ്ശി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഭൂമി മതി മുത്തശ്ശി. എന്നോട് ക്ഷമിക്കൂ കുഞ്ഞുങ്ങളെ, തെറ്റുപറ്റിപ്പോയി. ക്ഷമിക്കൂ കൂട്ടുകാരെ, ഇനി ഞാനും മരങ്ങൾ മുറിക്കില്ല, അത് കാണാൻ താല്പര്യം കാണിക്കില്ല. ആരും സഹായിക്കാതിരുന്ന ഞങ്ങളെ മുത്തശ്ശി രക്ഷിച്ചു. ഞങ്ങളെ മാത്രമല്ല ഈ മരങ്ങളെയും. നന്ദിയുണ്ട് മുത്തശ്ശി. മുത്തശ്ശി എവിടുന്നാ വരുന്നേ? ഞാൻ വന്നത് നിങ്ങൾ വിളിച്ചിട്ടല്ലേ. ഞങ്ങൾ വിളിച്ചിട്ടോ? സെറാഫിൻ. നന്ദി സെറാഫിൻ. ഈശോ നിങ്ങളെ രക്ഷിക്കട്ടെ. കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു.